നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നോമിനേഷനായി കൺഫെഷൻ റൂമിലേക്ക് എത്തിയ ദയാ അശ്വതി നടത്തിയ തുറന്നു പറച്ചിലുകൾ പറിച്ചിലുകൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് എലീനയ്ക്കൊപ്പമായാണ് ദയ എത്തിയത് പോലെ കാണുന്ന എലീനയെ നോമിനേറ്റ് ചെയ്യാൻ തനിക്ക് കഴിയില്ല കുറ്റങ്ങൾ ചെയ്തവർ പുറത്തുള്ളപ്പോൾ താൻ എങ്ങനെയാണ് എലീനയെ നോമിനേറ്റ് ചെയ്യുകയെന്നായിരുന്നു താരത്തിന്റെ ചോദ്യം താൻ പുറത്തായാലും വേണ്ടില്ല എലീന മത്സരിച്ചു ജയിക്കണമെന്നും താരം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയായാണ് താരം അമൃത സുരേഷിനെ കുറിച്ച് പറഞ്ഞത് അമൃതയായിരുന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ നോമിനേഷൻ എളുപ്പമായ എന്നും ദയ പറഞ്ഞിരുന്നു രഘുവോ അമൃതയോ ആയിരിക്കണമായിരുന്നു തനിക്കൊപ്പം വരേണ്ടതെന്നും ദയ പറഞ്ഞിരുന്നു ഇതിനുശേഷമായാണ് താരം അമൃതയെക്കുറിച്ചു പറഞ്ഞത് ബിഗ് ബോസ് ഹൌസിൽ വൃത്തിയും വെടുപ്പുമില്ലാതെയാണ് അമൃതയും അഭിരാമിയും കഴിയുന്നതെന്നും ദയ പറഞ്ഞിരുന്നു അവളിട്ട ഡ്രസ്സ് ഇതുവരെ അലക്കിയിട്ടില്ല ബിഗ് ബോസിൽ വന്നപ്പോൾ ഇട്ട ഡ്രസ് അന്ന് തൊട്ട് അഴുക്കൊക്കെ പിടിച്ച് ബെഡിന്റെ തലയ്ക്കപ്പുറത്ത് കിടക്കുന്നുണ്ട് അതിന്റെ മണം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല കൊതുക് കടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരുപത്തിയൊൻപത് വയസ്സായ സ്ത്രീയല്ലേ ഒരു വൃത്തിയും വെടുപ്പുമില്ലെന്നും ദയ പറയുന്നു പാട്ടിലല്ല കാര്യമെന്നും ദയ പറഞ്ഞിരുന്നു കൈക്ക് വയ്യാതെ ഇരിക്കുന്ന മാഷു പോലും അലക്കി മാഷിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആളല്ലേ ആ മാഷിന്റെ ഡ്രസ്സ് ഡ്രസ് എന്നും ദയ ചോദിച്ചിരുന്നു കണ്ണിന് വയ്യാതെ പോയില്ലായിരുന്നെങ്കിലും മാഷിന് കൈക്ക് സുഖമില്ലാത്തപ്പോൾ ഞാൻ അലക്കിക്കൊടുത്തേെന്നും ദയ പറഞ്ഞിരുന്നു എപ്പോഴും കൂടെ നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും താരം പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് പുറത്താകണമെങ്കിൽ ഞാൻ അമൃതയുടെ പേര് പറയും പാട്ടുപാടലൊന്നുമല്ല വലിയ കാര്യം ബിഗ് ബോസ് വീട്ടിൽ വേണ്ടത് വൃത്തിയും വെടുപ്പുമാണ് അത് അമൃതയ്ക്കും അഭിരാമിക്കും തീരയില്ല ബിഗ് എന്നും ദയ പറഞ്ഞിരുന്നു